ഈയിട വാങ്ങിയതാണ് ഈ കുതിര കുതിര എന്ന് പറഞ്ഞാൽ സൗദാം എനിക്ക് കലശലായി കീറിക്കാണ് ഇന്റെ പ്രദേശത്തിൽ അതൊരു സംസാര വിഷയം തന്നെയായിരിക്കുന്നു നമ്മുടെ തറവാട്ടിലും പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു അവളുടെ ചെറുപ്പത്തിലെ അവളെയും കൊണ്ട് അച്ഛൻ എന്ത് സവാരി നടത്താറ് ഇപ്പോ ഇപ്പോ ആളുകൾ കേൾക്കില്ല ഇന്റെ ജീപ്പും കാറും ഒക്കെ ഇരിക്കുമ്പോൾ എനിക്ക് കുതിരയെന്ന് ജീപ്പും കാറും ഒക്കെ ഉണ്ടെങ്കിലും കുതിര എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് വേറെ ഒന്നും തന്നെയാണ് നോ ഡൗട്ട് കുതിര കുതിരയെ താ നോ പെട്രോൾ പ്രോബ്ലം നോ ടയർ പ്രോബ്ലം പ്രകൃതി വാഹനം അല്ല കേട്ടോ എന്റെ ഈ ദണ്ണം കൊണ്ട അല്ലെങ്കിൽ ഞാനും നിത്യം സവാരിക്ക് പോയതെ ആമാ ഞാനും കേൾക്കണം എന്ന് വിചാരിച്ചു എവിടെയാണ് ദണ്ണം ഹൃദയത്തിന് തന്നെ കേട്ടിട്ടില്ലേ അഞ്ചേന ഓ കേട്ടിരിക്കെ കേട്ടിരിക്കെ ആഞ്ജനേയൻ അതാവത് ഹനുമാൻ അല്ലവാ ഹനുമാനും സുഗ്രീവനൊന്നും അല്ല സ്വാമി അഞ്ജേന ഒരുതരം ഹൃദ്രോഗമാണ് ചേട്ടന്റെ ഹാർട്ടിനാണ് സ്വാമി ട്രബിൾ അത് വന്നാലുണ്ടല്ലോ ഹോ പാക്കുവട്ടിയുടെ ഇടയിൽ പെട്ടതുപോലെയാണ് ഹൃദയം ഊക്കൻ വേദന ഇവിടെ നിന്ന് തുടങ്ങും പിന്നെ ഒരൊറ്റ പാച്ചിലാണ് ഈ ഭാഗത്തേക്ക് ശിവശിവ കേൾക്കുമ്പോഴേ എനിക്ക് ഭയമാവുന്നു സൗദാമിനി എങ്ങനെയുണ്ട് പുതിയ കുതിര മിടുക്കനാണ് നാളെ പുറത്ത് സവാരിക്ക് കൊണ്ടുപോകണം ചേട്ടന് മരുന്നെല്ലാം കൃത്യമായി കൊടുക്കുന്നില്ലേ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് വ്യായാമം ഒന്നും മുടങ്ങുന്നില്ലല്ലോ ഞാൻ ദിവസവും ഒന്ന് രണ്ട് നാഴി നടക്കാറുണ്ട് എന്താ പോരെ വേഗം വാ ണോ നമസ്കാരം പറ എന്താ സിദ്ധയ്യൻ ആരായത് ജോലി അന്വേഷിച്ച് എസ്റ്റേറ്റിൽ വന്നതാ ആൾ മഹാപാവമാണ് എന്ത് ജോലി അറിയാം കുതിരക്കാരനാ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമുക്കിവിടെ ഏതായാലും ഒരാൾ വേണമല്ലോ അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നതാ ആയിക്കോട്ടെ അതൊന്നും എന്നോട് ചോദിക്കണ്ട സിദ്ധയ്യന് തൃപ്തിയാണെന്ന് വെച്ചാ ആയിക്കോട്ടെ എന്താ പേര് ചന്ദ്രശേഖരൻ ഇന്ന് കുതിരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം നല്ല പഠിച്ചിരിക്കോ കുതിരയുമായി അഞ്ചെട്ട് കൊല്ലത്തെ പരിചയമുണ്ട് ഏതാവത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഇരിക്കോ അതൊന്നും വേണ്ട സ്വാമി അതൊക്കെ സിദ്ധയ്യന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇല്ല ചുമ്മാ ഒന്ന് ടെസ്റ്റ് പണി പാക്കാൻ നനച്ച ഒന്നും വേണ്ട സിദ്ധയ്യ ഓ ഇയാളെ കൂട്ടിക്കൊണ്ട് പോയി ആ കുതിര ഒന്ന് കാട്ടിക്കൊടുക്കും വരൂ മരുന്ന് കഴിക്കോ മോളെ നിന്നെ കുറങ്ങാൻ സമയമായില്ലേ ഇല്ല അച്ഛനെ ഉപദ്രവിക്കാതെ പോയി കിടന്നുറങ്ങ് മാധവി മോളെ കൂട്ടിക്കൊണ്ട് പോകോ ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോളൂ ശരിച്ചാ മോളെ നിൽക്ക് ഇതെന്ത് കണക്കാ അച്ഛന് രണ്ടുമ്മയും അമ്മയ്ക്കൊന്നും ഞാൻ അച്ഛന്റെ മോളാ അവൾക്ക് അച്ഛനോടാണ് കൂടുതൽ സ്നേഹം അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല ഉണ്ടോ എന്റെ മോള് പോയി കിടന്നുറയിക്കൂ ഗുഡ് നൈറ്റ് അച്ഛാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അമ്മേ എനിക്കറിയാം സദാമിനി മൂന്നാല് വർഷമായി ഞാൻ ഈ അവസ്ഥയിൽ കഴിയുന്നു അതുകൊണ്ടെന്താ പേരിന് മാത്രമാണ് ഞാനിപ്പോൾ നിന്റെ ഭർത്താവ് എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തതെല്ലാം ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത് ഉറങ്ങിയാട്ടെ
എന്തിനാണ് തുറന്നു നോക്കുന്നത്? താനാരാ? ശേഖരൻ. ഓഹോ, താനാണല്ലേ ഇവിടെ പുതുതായി വന്ന കുതിരക്കാരൻ. അതെ, നിങ്ങളാരാ? ഞാനോ? എന്റെ പേര് ചെല്ലപ്പൻ. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഇതൊക്കെ നോക്കുന്ന ഞാനാ. എടോ മടപ്പയലേ, കുതിരക്കാരാ? നിനക്ക് കുതിരയെ നോക്കിയാൽ പോരെ, ജീപ്പിനെ നോക്കാൻ ഇവിടെ ചെല്ലപ്പനുണ്ട്, അവനിവിടുത്തെ ഡ്രൈവറാണ്. എന്നിട്ടാ ഇതിങ്ങനെ നടക്കുന്നേ? എടകടവളെ, എടോ ഇത് തമ്പി അദ്ദേഹം ഉപയോഗിച്ചിരുന്നാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ആയപ്പോ ഇതാരും തൊടാറില്ല. മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഞാനിത് നന്നാക്കാമെന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, നീ കുതിരയെ നോക്കിയാ മതി, ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല സ്വാമി. എന്നാലൊരു കാട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ, നിൽക്കാമോ? സ്വാമി കൊണ്ടുവരണം, ഞാൻ മെരുക്കാം. അത്രയ്ക്ക് അഹങ്കാരമോ? അഹങ്കാരമല്ല സ്വാമി, എന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാ. അവളും ശക്തിയാ ഉനക്ക്, എന്നാലൊന്ന് കാണുമല്ലോ. അപ്പടിയാ? അവൻ എന്താ പറയുന്നത്? സ്വാമിനമ്മേ, നമുക്കൊരു കാട്ടാനെ കിട്ടുമോ? എന്തിനാ സ്വാമി? അവന്റെ തിമിര് കണ്ടില്ലേ, അതൊന്ന് തീർക്കണം. അതിന് കാട്ടാനൊന്നും വേണ്ട. പിന്നെ എപ്പടി? അതിനൊരു വഴിയുണ്ട്. ചെല്ലപ്പാ. അമ്മ. എന്താണ് ചെല്ലപ്പാ കുതിരയ്ക്ക് കൊടുക്കുന്നത്? വല്ല മരുന്നോ മറ്റാണോ? മരുന്നല്ല സ്വാമി, മദ്യമാണ്. മദ്യമോ? റം, റം. നമ്മുടെ ചന്ദ്രശേഖരന്റെ ശക്തി ഒന്ന് പരിശോധിക്കാനാണ്. കൊള്ളാ. അതെ, ഞാൻ പലപ്പോഴും കേൾക്കണമെന്ന് വിചാരിച്ചതാണ്, ഇന്ന് മദ്യത്തിന് എങ്ങനെയാണ് മധുരം ഉണ്ടാവുമോ? ആമാ സ്വാമി, നല്ല മധുരമാണ്, നല്ല പാൽപായസം പോലെ ഇരിക്കും. കുറച്ച് കഴിച്ചു നോക്കുന്നോ? അയ്യോ, പാലട പ്രഥമം പോലെ ആയാലും നമുക്കത് വേണ്ട, ഞാൻ ബ്രാഹ്മണനാണ്. എടേ ചെല്ലപ്പാ, അതാവും വരുന്നുണ്ട്, ആകെ കുഴപ്പമാവും. മതി മതി മതി. എടോ, താൻ എവിടെ പോയിരുന്നു? കുതിരയെ സവാരി കൊണ്ടുപോകുന്നില്ലേ? അതിനല്ലേ ഞാൻ വന്നത്. അത്ഭുതമായിരിക്കുന്നല്ലോ, അവൻ ജീവനോടെ തന്നെയാണോ കുതിരമേലേറി വരുന്നത്? അവൻ നമ്മളെയെല്ലാം പറ്റിച്ചിലാവുന്നല്ലോ. മിണ്ടാതിരിക്കും സ്വാമി. ആരാടാ കുതിരയ്ക്ക് മദ്യം കൊടുത്തത്? എനിക്കറിയില്ലേ. നിനക്കറിയില്ലേ? ഇല്ല. ചെല്ലപ്പനെ വിട്ടേക്ക്.
Thank you.